Google Form Part 1 ഈ ട്യൂട്ടോറിയലിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഗൂഗിൾ ഫോം എന്നത് പരിചയപ്പെടുക എന്നുള്ളതാണ് എന്താണ് ഒരു ഗൂഗിൾ ഫോം എന്നുള്ളതിനെ പറ്റി അറിവ് നേടുക എന്നുള്ളതാണ് ഈ ട്യൂട്ടോറിയലിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ് ഗൂഗിൾ ഫോം ഗൂഗിൾ ഫോം എന്ന് പറയുന്നത് നമ്മൾ ഗൂഗിൾ ക്ലാസ് റൂം ഗൂഗിൾ ഡോക്സ് ഗൂഗിൾ സ്ലൈഡുകൾ ഒക്കെ കണ്ടിട്ടുള്ളത് പോലെ അല്ലെങ്കിൽ നമുക്ക് പരിചിതമായിരിക്കുന്നത് പോലെ തന്നെ നമുക്ക് വേണ്ടി ഗൂഗിൾ തരുന്ന ഒരു സൗകര്യമാണ് അതൊരു വെബ് സർവീസ് ആണ് ഒരു വെബ് ആപ്ലിക്കേഷൻ ആണ് അത് വെച്ച് ആ ഗൂഗിൾ ഫോം എന്ന് പറയുന്ന സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡേറ്റ കളക്ഷന് വേണ്ടിയിട്ട് റിസർച്ചിനാണെങ്കിൽ ഡേറ്റ കളക്ഷന് വേണ്ടിയിട്ട് അതിനൊക്കെ ആവശ്യത്തിന് നമ്മൾ ക്വസ്റ്റ്യനെയറുകളും ഒപ്പീനിയനെയറുകളും ഒക്കെ തയ്യാറാക്കുന്നത് പോലെ ഡേറ്റ കളക്ഷന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ഫോംസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് ഒരു പ്രൊവിഷൻ തരുന്ന ആപ്ലിക്കേഷനാണ് ഈ പറയുന്ന ഗൂഗിൾ ഫോം എന്നത് ഗൂഗിൾ ഫോം ടീച്ചേഴ്സിനെയും സ്റ്റുഡൻസിനെയും സഹായിക്കുന്നത് പല രീതിയിലാണ് നമുക്ക് ക്വിസുകൾ തയ്യാറാക്കുവാനായിട്ടോ അല്ലെങ്കിൽ പരീക്ഷകളുടെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുവാനായിട്ടോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും സെമിനാറുകളോ കോൺഫറൻസുകളോ ഒക്കെ നടത്തുമ്പോൾ അങ്ങനെയുള്ള അല്ലെങ്കിൽ ഈവൻറ്റ് അതായത് കോമ്പറ്റീഷനൊക്കെ നടത്തുമ്പോൾ അങ്ങനെയുള്ള പല ഈവൻസിൻ്റെയും രജിസ്ട്രേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് ധാരാളം ഡേറ്റ കളക്ട് ചെയ്യേണ്ടി വരാറുണ്ട് കോൺടാക്ട് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുമ്പോൾ ആ പർപ്പസിന് വേണ്ടിയിട്ടും നമുക്ക് ധാരാളം ഫോംസ് ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഫോംസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു വെബ് ആപ്ലിക്കേഷനാണ് ഗൂഗിളിൻ്റെ സർവീസാണ് ഗൂഗിൾ ഫോം എന്നത് ഗൂഗിൾ ഫോംസ് എന്തെല്ലാം പർപ്പസ് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെല്ലാം പ്രയോജനങ്ങൾ ഒരു ഗൂഗിൾ ഫോംസിനുണ്ട് അത് എന്തെല്ലാം പർപ്പസ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്തു തരുന്നു എന്ന് ചോദിച്ചാൽ ഒന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ കോൺടാക്ട് ഇൻഫർമേഷൻ ആൾക്കാരുടെ കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ ഫോംസ് ഉപയോഗിക്കാം രണ്ടാമതായിട്ട് നമ്മുടെ സെമിനാറുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കോമ്പറ്റീഷൻസ് ഒക്കെ വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെ പേര് കളക്ട് ചെയ്യാൻ ഇമെയിൽ അഡ്രസ്സ് കളക്ട് ചെയ്യാൻ ഫോൺ നമ്പർ കളക്ട് ചെയ്യാൻ അപ്പോൾ അങ്ങനെ ഒരു ഡേറ്റ ബാങ്ക് പോലെ ഇൻഫർമേഷൻ്റെ ഒരു അല്ലെ കോൺടാക്ട് ഇൻഫർമേഷൻ്റെ ഒരു ഡേറ്റ ബാങ്ക് പോലെയോ അല്ലെങ്കിൽ ഈവൻറ്റിൻ്റെ ഒക്കെ രജിസ്ട്രേഷൻ്റെ പർപ്പസിന് ഗെയിം രജിസ്ട്രേഷൻ ഒക്കെ വരുമ്പോൾ ആരൊക്കെ ഈ ഗെയിമിൽ അല്ലെങ്കിൽ ആരൊക്കെ ഈ ഇവൻറ്റിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവരുടെ ഇൻഫർമേഷൻ കിട്ടുവാനായിട്ട് അവരുടെ ഡീറ്റെയിൽസ് കിട്ടുവാനായിട്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടി ഒരു സെമിനാറിൻ്റെ രജിസ്ട്രേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് ഗൂഗിൾ ഫോംസ് ഉപയോഗിക്കാം സെമിനാറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓരോ സെമിനാറിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഗെയിം കഴിയുമ്പോഴോ ഒക്കെ ഒരു കോമ്പറ്റീഷൻ ഒക്കെ കഴിയുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് അത് നടത്തി പോകുന്നതിൻ്റെ ഒരു ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാറുണ്ട് അപ്പോൾ ആ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് ഈ ഗൂഗിൾ ഫോംസ് ഉപയോഗിക്കാം ഇനി ഒരു ഫോം ആണ് എങ്കിൽ ഒരു ജോലിയുടെ അല്ലെ ജോബ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് ഗൂഗിൾ ഫോം ഉപയോഗിക്കാം അതുപോലെ തന്നെ പ്ലേസ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് പ്ലേസ്മെൻറ്റ് സെല്ലുകാരൊക്കെ നമുക്ക് പ്ലേസ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് ഒരു സെറ്റ് ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് വെക്കണം പാർട്ടിസിപ്പൻസിൻ്റെ അല്ലെ പ്ലേസ്മെൻറ്റിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ഒരു ലിസ്റ്റൊക്കെ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ഇൻഫർമേഷനൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ജോബ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ പ്ലേസ്മെൻറ്റ് രജിസ്ട്രേഷന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഗൂഗിൾ ഫോംസ് ഉപയോഗിക്കാം റിസർച്ചിനെ സംബന്ധിച്ചിടത്തോളം ധാരാളം ഡേറ്റ കളക്ഷന് വേണ്ടിയിട്ട് നേരിട്ട് പോയി ഡേറ്റ കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യനെയർസ് ഉപയോഗിക്കുന്നത് പോലെ കുറച്ചുകൂടെ കൂടുതൽ ആൾക്കാരുടെ കയ്യിൽ നിന്ന് കുറച്ചുകൂടെ ഓൺലൈനായിട്ട് കുറച്ചുകൂടെ വൈഡറായിട്ട് അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലിരിക്കുന്ന വ്യക്തികളെ നമുക്ക് നേരിട്ട് പോയി കണ്ട് ഡേറ്റ കളക്ട് ചെയ്യാൻ സാധിക്കാത്ത ആൾക്കാരുടെ കയ്യിൽ നിന്ന് നമുക്ക് ഡിജിറ്റലി അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമുക്ക് ഡേറ്റ കളക്ഷൻസ് നടത്താം അപ്പോൾ ആ ഓൺലൈനായിട്ട് ഡേറ്റ കളക്ഷൻ നടത്തുന്നിടത്തൊക്കെ തന്നെ ഈ ഗൂഗിൾ ഫോംസ് നമ്മളെ വളരെയധികം സഹായിക്കാറുണ്ട് ഡേറ്റ കളക്ഷന് വേണ്ടിയിട്ട് ഗൂഗിൾ ഫോംസ് നമ്മളെ സഹായിക്കുന്നു അതിപ്പോൾ ക്വസ്റ്റ്യനെയർ പോലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ റേറ്റിംഗ് പോലെയൊക്കെ ആണെങ്കിൽ റേറ്റിംഗ് സ്കെയിലിൻ്റെ മോഡലിൽ തന്നെയൊക്കെ നമുക്ക് കൊടുക്കാം അപ്പം അതിൽ നിന്ന് അവർക്ക് സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യുവാനുള്ള ഒരു പ്രൊവിഷൻ നമുക്ക് ഗൂഗിൾ ഫോംസ് തരുന്നു ഇനിയും എക്സ്ക്ലൂസീവ് നമ്മുടെ ക്ലാസ് റൂം പർപ്പസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എക്സാം പർപ്പസിന് വേണ്ടിയിട്ടോ ആണെങ്കിൽ നമ്മൾ ക്വിസുകൾ നടത്താനായിട്ട് ക്വിസ് എന്ന് പറഞ്ഞു എങ്കിലും ചില ഡിജിറ്റൽ ഗെയിം പോലൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യണം തന്നെ അതിനൊക്കെ ഉള്ള സാധ്യതകൾ നമുക്ക് ഗൂഗിൾ ഫോംസ് തരുന്നുണ്ട് ടെസ്റ്റുകൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ടെസ്റ്റുകളോ അല്ലെങ്കിൽ ഷോർട്ട് ആൻസറും എസ്ഐ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ടെസ്റ്റുകളോ അല്ലെങ്കിൽ ഇവയുടെ എല്ലാം കോമ്പിനേഷൻ മൾട്ടിപ്പിൾ ചോയ്സ് ഷോർട്ട് ആൻസർ എസ്ഐ ആ രീതിയിൽ തന്നെ പരീക്ഷകൾ നടത്തുവാനുമായിട്ടും ഒക്കെ നമുക്ക് ഗൂഗിൾ ഫോംസ് സാധ്യതകൾ നൽകുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടും നമുക്ക് ഉപയോഗിക്കുവാൻ പറ്റുന്ന ഒരു വെബ് ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ഫോം അപ്പം ഗൂഗിൾ ഫോമിൻ്റെ കൂടുതൽ ഉപയോഗം മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഉദാഹരണം നോക്കാം
ഇത് ഒരു ഗൂഗിൾ ഫോം ആണ്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു അപ്പിയറൻസ് വരിക. ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതും ക്രിയേറ്റ് ചെയ്യുന്നതും ഒക്കെ നമ്മൾ തുടർന്നുള്ള വീഡിയോയിൽ കാണും. ഇത് ഉണ്ടാവുക എപ്പോഴും നമ്മൾ പ്രിപ്പയർ ചെയ്യുക, നമ്മുടെ ഏത് മെയിൽ അക്കൗണ്ട് വഴിയാണോ നമ്മൾ ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്യുന്നത് അതിന്റെ ഡ്രൈവിലായിരിക്കും ഈ ഗൂഗിൾ ഫോം സേവ്ഡ് ആയിട്ടിരിക്കുക. ഒരു ഗൂഗിൾ ഫോമിന്റെ ഒരു അപ്പിയറൻസ് ഇങ്ങനെയാണ് വരിക. ഇതിന്റെ ഗൂഗിൾ ഫോമിനെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് പരിചയപ്പെടാം. അപ്പൊ ഇവിടെ കാണുന്നത് നമ്മൾ ഒരു ടെസ്റ്റ് ഐറ്റം ആണ്, ഒരു എൻട്രി ടെസ്റ്റ് നടത്തിയിരിക്കുന്നതാണ്. അപ്പൊ അവിടെ കുട്ടികളുടെ ഇമെയിൽ അഡ്രസ്സ് കളക്ട് ചെയ്യുന്നത്, കുട്ടികളുടെ പേര് കളക്ട് ചെയ്യുന്നത്, അവരുടെ ഇമെയിൽ അഡ്രസ്സ്, ഹോബികൾ, എന്തൊക്കെയാണ് ടാലൻസ്. ഒരു എൻട്രി ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ അവരുടെ തുടക്കത്തിൽ വരുമ്പോൾ അവരെ ഒന്ന് പരിചയപ്പെടുവാൻ വേണ്ടി കൊടുക്കുന്നതാണ്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് കാണാം. അപ്പൊ ഇവിടെ എല്ലാം കൊടുത്തിരിക്കുന്നത് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇതിനുള്ള സാധ്യതകൾ നമുക്ക് ഗൂഗിൾ ഫോം തരുന്നുണ്ട്. ഈ ഗൂഗിൾ ഫോമിന്റെ ഭാഗങ്ങൾ പരിചയപ്പെടാം. അപ്പൊ ഈ ഗൂഗിൾ ഫോമിന് നമുക്ക് എല്ലാ ഫോമിനും തന്നെ നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് സെറ്റ് ചെയ്യുന്നത് എന്നറിയുവാനായിട്ട് നമുക്ക് അതിനൊരു ടൈറ്റിൽ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ രണ്ടടുത്തായിട്ട് നമുക്ക് ഇതിന്റെ ടൈറ്റിൽ കാണാം. ഇത് എന്ത് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഗൂഗിൾ ഫോം ആണെന്നുള്ളത് നമുക്ക് അതിന് ഉചിതമായ ടൈറ്റിൽ കൊടുക്കാം. അതോടൊപ്പം തന്നെ ഇവിടെ ഈ സൈഡിൽ അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഒക്കെ കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ ഒക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ കാണാം. ഫിൽ ഓൾ നെസസറി ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ എല്ലാ ക്വസ്റ്റിനും കമ്പൽസറി ആണ്, അല്ലെ ആ സ്റ്റാർ മാർക്ക് ചെയ്തേക്കുന്ന ക്വസ്റ്റ്യൻസ് മാൻഡേറ്ററി ആണ്, ബാക്കിയുള്ളത് ഓപ്ഷണൽ ആണെന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ ഇവിടെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുവാനുള്ള സാധ്യതകൾ നമ്മൾ ഗൂഗിൾ ഫോമിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് കാണുക. നമ്മുടെ ഡ്രൈവില് ഗൂഗിൾ ഫോം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഉത്തരം തിരിച്ചു കിട്ടി, അല്ലെ ആരുടെ എല്ലാം റെസ്പോൺസസ് തിരിച്ചു കിട്ടി എന്നറിയുവാനായിട്ട് ഈ പാർട്ട് നോക്കിയാൽ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഈ പാർട്ടിലും റെസ്പോൺസസ് എത്രണ്ണം ഉണ്ട് എന്നുള്ളത് കാണുവാനായിട്ട് നമുക്ക് ഇവിടെ അതിനുള്ള സാധ്യതയുണ്ട്. എത്ര മാർക്കിനുള്ള ടെസ്റ്റ് ആയിരുന്നു എന്നറിയണമെങ്കിൽ ഇങ്ങനെ, ഇനിയിപ്പം സെമിനാർ രജിസ്ട്രേഷൻ ഫോം ഒക്കെ ആണെങ്കിൽ മാർക്ക് നമുക്ക് വിഷയമല്ല, ടോട്ടൽ പോയിന്റ്സ് ഒന്നും വിഷയമല്ല. അപ്പോൾ ചിലപ്പോൾ സീറോ എന്നായിരിക്കും പോയിന്റ്സ് കാണുക. അപ്പോൾ പോയിന്റ്സ് ഉണ്ട് എങ്കിൽ അത് കാണുക ഇവിടെയാണ്, വിസിബിൾ ആവുക എവിടെയാണ്. ഇതിൻ്റെ ഗൂഗിൾ ഫോമിൻ്റെ ഡെക്കറേറ്റീവ് പാർട്ട്, തീം അറേഞ്ച് ചെയ്യാനോ കസ്റ്റമൈസ് ചെയ്യാനോ, ഇതൊക്കെയാണ് തീം എന്ന് പറയുന്നത്. അപ്പോൾ ഈ തീമിൻ്റെ പാർട്ടൊക്കെ സെറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഇവിടെ ഉണ്ട്. എൻ്റെ ചോദ്യങ്ങൾ കാണാനുള്ള പ്രിവ്യൂ പാർട്ട്, ഇതാണ് പ്രിവ്യൂ പാർട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ മറ്റ് സെറ്റിംഗ്സ് ഒക്കെ അറേഞ്ച് ചെയ്യാനുള്ള പാർട്ട്, ഇതെങ്ങനെയാണ് ഒരു വ്യക്തിക്ക് സെൻഡ് ചെയ്യുക, അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങളെല്ലാം ഇവിടെയാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഒരു ഗൂഗിൾ ഫോമിൻ്റെ പാർട്ട്സ് പരിചയപ്പെടുത്തുക. ഒന്നുകൂടെ പറയാം, ഒന്ന് എൻട്രി ടെസ്റ്റ് 2020 എന്ന് എഴുതിയിരിക്കുന്നത്, ഇത് ഗൂഗിൾ ഫോമിൻ്റെ ടൈറ്റിൽ പാർട്ട്. ഗൂഗിൾ ഫോമിൻ്റെ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് കാണാനായിട്ട് ഈ ഭാഗം, റെസ്പോൺസസ് ഏതൊക്കെ ഉത്തരങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് കാണുവാനായിട്ട് ഇത്, എത്ര മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളത്, ഗൂഗിൾ ഫോമിൻ്റെ തീംസ് അറേഞ്ച് ചെയ്യാനായിട്ട് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് നമുക്ക് ഈ പാർട്ട്, ഗൂഗിൾ ഫോം പ്രിവ്യൂ ചെയ്യാനായിട്ട് എൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഒരു റെസ്പോണ്ടന്റ് കാണുക എന്നുള്ളത് ഇപ്പോൾ കാണുവാനായിട്ട് പ്രിവ്യൂ പാർട്ട്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സെറ്റിംഗ്സ്, ഇത് ക്വിസ് ആയിട്ട് വേണോ, പരീക്ഷ ആയിട്ട് നടത്തണോ, അതോ ഡേറ്റ കളക്ഷൻ ഫോം പോലെ മതിയോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള പാർട്ടാണ് ഈ സെറ്റിംഗ്സിൻ്റെ പാർട്ട്. അടുത്തതാണ് സെൻഡ്. ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടത് ഏത് രീതിയിലാണ് എന്നുള്ള തീരുമാനം എടുക്കുന്നത്. എല്ലാം സെറ്റായി കഴിയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്ന പാർട്ട് അല്ലെങ്കിൽ ലിങ്ക് ആണ് ഈ ഇത് എന്ന് പറയുന്നത്. ഇനി ഗൂഗിൾ ഫോമിനെ കൂടുതൽ ഉപയോഗം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റ് ഫോംസ് ഉപയോഗിക്കുന്നതിന് പോലെയല്ല, നമുക്ക് തിരിച്ച് ഡേറ്റ കിട്ടുമ്പോൾ അതിനെ ഒന്ന് അനലൈസ് ചെയ്യാനായിട്ട് നമുക്ക് തരുന്ന ഒരു ഈസിനെസ്, അതായത് എത്ര വേഗത്തിൽ നമുക്കത് അനലൈസ് ചെയ്ത് തരുന്നു, അല്ലെ എത്ര അനലൈസ് ചെയ്യാനായിട്ട് സാധ്യതകൾ തരുന്നു എന്നുള്ളതും ഗൂഗിൾ ഫോമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മെറിറ്റ് ആണ്. അപ്പോൾ ആ മുമ്പ് കണ്ടക്ട് ചെയ്ത ടെസ്റ്റിൻ്റെ അനാലിസിസ് പാർട്ട് വരുന്നെങ്കിൽ, ഇപ്പോൾ നമ്മൾ റെസ്പോൺസ് പാർട്ട് ക്ലിക്ക് ചെയ്യാമെങ്കിൽ അനാലിസിസ് നോക്കുമ്പോൾ നമുക്ക് സമ്മറി ആയിട്ടും കിട്ടും, ഇൻഡിവിജ്വൽ അനാലിസിസ് ആയിട്ടും കിട്ടും, ഓരോ വ്യക്തിയുടെ അനാലിസിസ് ആയിട്ടും കിട്ടും. അപ്പം സമ്മറി ആയിട്ട് കിട്ടുമ്പോൾ സമ്മറി പാർട്ടിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് തുടർന്ന് ഗൂഗിൾ ഫോം തരുന്ന പ്രൊവിഷൻസ് എന്താണ് എന്ന് കാണാം. ഇപ്പൊ ഇൻസൈറ്റ്സ് എന്ന് പറഞ്ഞ് ആ മൊത്തം ഡേറ്റയും ആൾക്കാർ റെസ്പോൺസ് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ആവറേജ് സ്കോർ, 20 ആവറേജ് സ്കോർ എത്രയാണ് വന്നതെന്നുള്ളത് കാണാം. മീഡിയൻ സ്കോർ തരുന്നുണ്ട്, നമുക്ക് റേഞ്ച് നൽകുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും നമുക്ക് ഇവിടെ നിന്ന് ലഭ്യമാണ്. അപ്പൊ അത് ഈ സമ്മറി പാർട്ടിൽ ക്ലിക്ക് ചെയ്താലും നമുക്ക് അതിന്റെ ഡേറ്റ മുഴുവൻ കളക്ട് ചെയ്തതിന് ശേഷം അതിന്റെ ബാക്കിയുള്ള അനാലിസിസ് പാർട്ട് നമുക്കിവിടെ ക്ലിയർ ആണ്. ഇനി അതിനുശേഷം ഓരോ അതിന് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മൾ കാണുക ഈ തരത്തിലുള്ള ഒരു വിൻഡോ ആണ്, സ്കോഴ്സ് എന്ന് പറഞ്ഞൊരു വിൻഡോ. അവിടെ എല്ലാം ഇൻഡിവിജ്വൽ റെസ്പോണ്ടൻസിന്റെ സ്കോറുകൾ നമുക്ക് കാണാം. ഇൻഡിവിജ്വൽ റെസ്പോൺസിന്റെ സ്കോർ, ആ സ്കോർ വന്ന ടൈമോ, ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നതാണെങ്കിൽ രജിസ്റ്റർ ചെയ്ത ഡേറ്റ അതിൻ്റെ ടൈമും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും.
ഇനി ഓരോ ആ മൂന്ന് ടൈറ്റിൽ ഹെഡ്സ് ഉള്ളത് സമ്മറി ക്വസ്റ്റ്യൻ ഇൻഡിവിജ്വലിൽ സമ്മറി ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മൾ കണ്ടു അതിനുള്ള സാധ്യതകൾ എന്തൊക്കെയാണെങ്കിൽ ഇനി ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന ഐക്കണിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇൻഡിവിജ്വൽ ആണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വൽ റെസ്പോണ്ടൻസിന്റെ ഡീറ്റെയിൽസ് കാണാനായിട്ട് സാധിക്കും. ഓരോ ഉത്തരത്തിലോ അല്ലെ ഓരോ ഒരു ക്വസ്റ്റ്യനെ തന്നെ അല്ലെ ഒരു ഫോമിന് എങ്ങനെയാണ് ഓരോ റെസ്പോണ്ടന്റും റെസ്പോണ്ട് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഉത്തരം എന്താണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ അവരുടെ മെയില് ജനറേറ്റ് ചെയ്യുന്നത് എപ്പോഴും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നല്ലതാണ്. അപ്പം മെയില് ജനറേറ്റ് ചെയ്യുന്നതോടുകൂടി തന്നെ മെയിൽ അഡ്രസ് ഇവിടെ വരുന്നു. നോക്കൂ, 1 of 17 കുട്ടികൾ ഉത്തരം പറഞ്ഞതിലെ ആദ്യത്തെ ആളുടെ ഉത്തരമാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പൊ അത് നമുക്ക് മാനുവലി കറക്റ്റ് ചെയ്തിരിക്കുന്നത് കാണാം. ഇത് മാനുവലി ഓപ്റ്റ് ചെയ്ത ഒരു പേപ്പർ ആയിരുന്നു, മാനുവലി കറക്ഷൻ ചെയ്തിരുന്നതാണ്. അതുകൊണ്ട് മാനുവലി കറക്റ്റ് ചെയ്തിരിക്കുന്നത് കാണാം. 1 മാർക്ക് 1 മാർക്ക് 1 മാർക്ക് ഇട്ടുപോയിരിക്കുന്നത് കാണാം. ടിക്ക് ചെയ്തേക്കുന്നത് റിക്വയർഡ് ആയിട്ടുള്ള ആൻസേഴ്സ് എല്ലാം തന്നെ ഇവിടെ സ്റ്റാർ മാർക്ക് കാണാം, റെഡ് സ്റ്റാർ മാർക്ക് കാണാം. അപ്പൊ ഓരോ ഇൻഡിവിജ്വലിന്റെ അയാൾക്ക് കിട്ടിയ ടോട്ടൽ പോയിന്റും കാണാം, 11 out of 20 എന്നുള്ള രീതിയിൽ ഓരോ ഇൻഡിവിജ്വലിന്റെ സ്കോർ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഗൂഗിൾ ഫോം നമുക്ക് ആവശ്യം വേണ്ടുന്ന ഡേറ്റ ജനറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഗൂഗിൾ ഫോമിൽ ഇനി കൂടുതൽ ആൾക്കാരുടെ റെസ്പോൺസ് നമുക്ക് ആവശ്യമില്ല എങ്കിൽ, ഇപ്പൊ സെമിനാർ രജിസ്ട്രേഷൻ ഒക്കെയാണ് നമ്മൾ അതിനോട് ടൈം ഷെഡ്യൂൾ വെച്ചിട്ടുണ്ട്, അതിനപ്പുറം നമുക്കൊരു രജിസ്ട്രേഷൻ ആവശ്യമില്ല എങ്കിൽ ആ സമയത്തേക്ക് നമുക്ക് ഇത് ഗൂഗിൾ ഫോം ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സാധ്യത നമ്മൾ മുമ്പേ കണ്ട ആ പോർട്ടലിൽ തന്നെ അതിനുള്ള സ്കോപ്പ് കൊടുത്തിട്ടുണ്ട്. അതിവിടെ അക്സെപ്റ്റിംഗ് റെസ്പോൺസസ് എന്നുള്ളത് ഓഫ് ആക്കുമ്പോൾ നമുക്ക് അതിന് ശേഷം ആ ഗൂഗിൾ ഫോം പിന്നീട് റെസ്പോൺസസ് അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് എഴുതി കാണിക്കുന്നത് കാണാം. അപ്പം ആരെങ്കിലും ആ ഗൂഗിൾ ലിങ്ക് കിട്ടിയാലും പിന്നീട് അവർക്ക് അതിന് ഉള്ള ഉത്തരം നൽകാനായിട്ടുള്ള സാധ്യതയല്ലേ. ഈ സെറ്റ് ചെയ്യുന്നയാൾ അതല്ലേ ടെസ്റ്റ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നയാള് ഈ അക്സെപ്റ്റിംഗ് റെസ്പോൺസസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതോടെ ഗൂഗിൾ ഫോമിൽ നിന്നും ഉത്തരം കിട്ടുന്നത് നമുക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ ട്യൂട്ടോറിയൽ വഴിയായിട്ട് ഗൂഗിൾ ഫോമിന്റെ ഉപയോഗം എന്താണെന്നും ഗൂഗിൾ ഫോം എപ്രകാരമാണ് ഒരു ഡേറ്റ കളക്ഷൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതെന്നും അതിന്റെ അപ്പിയറൻസ് എന്താണെന്നും അതിന്റെ പല പാർട്ടുകൾ അല്ലെ അതിന്റെ ഓരോ ഫീച്ചേഴ്സ് എന്താണെന്നുള്ളതും അവിടെ എങ്ങനെയാണ് നമുക്ക് ഗൂഗിൾ ഫോം വഴിയായിട്ട് കളക്ട് ചെയ്യുന്ന ഡേറ്റയുടെ അനാലിസിസ് വരുന്നത് എന്നും ആ അനാലിസിസ് പാർട്ട് കഴിഞ്ഞതിന് അത് പരിചയപ്പെടുന്നതും ഓരോ ഇൻഡിവിജ്വലിന്റെ റിസൾട്ട് എങ്ങനെ നമുക്ക് കാണാം എന്നുള്ളതും അതിനുശേഷം ഒരു ഗൂഗിൾ ഫോം അഡ്മിനിസ്റ്റർ ചെയ്തു ആ ഡേറ്റ് അല്ലെ ആ ടൈം കഴിയുമ്പോൾ നമുക്ക് ആ ഗൂഗിൾ ഫോം എങ്ങനെ ക്ലോസ് ചെയ്യാം എന്നുള്ളതുമാണ് ഈ വീഡിയോയിൽ കണ്ടത്. ഗൂഗിൾ ഫോം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഓരോ പർപ്പസിന് വേണ്ടിയിട്ടെന്നുള്ളത് തുടർന്നുള്ള വീഡിയോകളിൽ നമുക്ക് പരിചയപ്പെടാം.